ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോണത് അപ്കമിങ് അടുത്ത ആഴ്ച വരാൻ പോണ ഐക്കോണിക് പാക്സും പിന്നെ നമ്മുടെ ലെജൻഡറി കാർഡ്സ്. ഈ ഫുട്ബോളിക്ക് വരുന്ന പുതിയ ടൈപ്പ് കാർഡ് ലെജൻഡറി കാർഡ്സിന് ഒരു ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു ഇഷ്യൂ ആണ്. ആ ഒരു രണ്ട് കാര്യമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകണം മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണാൻ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകണം. അടുത്ത ആഴ്ച വരാൻ പോണ ഐക്കോണിക് ബാഗ്സ് ഏതൊക്കെയാണെന്നാണ്. അപ്പൊ അടുത്ത ആഴ്ച വരാൻ പോണ ഐക്കോണിക് ബാഗ് നമ്മൾ നോക്കാന്ന് വെച്ചാൽ നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ആർസെനലിന്റെ ഐക്കോണിക് ബാഗ് ആണ്. അപ്പോ കുറെ പേർക്ക് സംശയം ഉണ്ടാവും ഇതെങ്ങനെ ഇപ്പൊ തന്നെ അറിഞ്ഞത്. ഇപ്പൊ നമ്മുടെ 450 മില്യൺ മൊബൈൽ ഡൗൺലോഡ്സ് ആയതിന്റെ പെസ് ഡൗൺലോഡ് ആയതിന്റെ ക്യാമ്പയിൻ അവർ നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു 200 കോയിൻ നമുക്ക് തരുന്നുണ്ട്. അപ്പൊ ആ ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് അവരുടെ പെസിന്റെ ജപ്പാനീസ് സൈറ്റിൽ അവര് ഒരു ഒരു പിക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഐക്കോണിക്സ് ഈ ക്യാമ്പയിനിൽ വരേണ്ടത്. അപ്പൊ അതിൽ അവർ കൊടുത്താണത് ഇപ്പൊ നമ്മുടെ വന്നാണ് ബയേൺ മ്യൂണിക്കിന്റെ എസി മിലാൻ, പിന്നെ അവർ കൊടുത്താണത് മാഞ്ചസ്റ്റർ യുണൈറ്റഡും നമ്മുടെ ആർസെനലിന്റെ ആണ്. അപ്പൊ ആ ഒരു പിക്ക് കണ്ടാൽ നമുക്ക് അറിയാം ഏതൊക്കെയാന്ന്. അതിൽ നമ്മുടെ അപ്പോ അതിന് രണ്ട് പാക്ക് ഇപ്പൊ വന്നു കഴിഞ്ഞു. ഇനി അടുത്ത ആഴ്ച വരാൻ പോകണം ആ ബാക്കി രണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെയും ആർസെനലിന്റെയും. അപ്പോ പ്ലെയേഴ്സ് കുറെ പേര് ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നോക്കാന്ന് വെച്ചാൽ ബെക്കാം, പിന്നെ ഇർവിൻ, പിന്നെ പുതിയ റോബ്സൺ, പിന്നെ ആർസെനൽ നമ്മൾ നോക്കാന്ന് വെച്ചാൽ വിയേര, പുതിയ വിയേര, പിന്നെ ഗിൽബർട്ടോ സിൽവ, ക്യാമ്പല്, ഇങ്ങനെയാണ് വന്നത്. അപ്പൊ പ്ലെയേഴ്സിന്റെ കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല, അത് വെറും പ്രഡിക്ഷൻ ആണ്. പക്ഷെ പാക്സ് ഉറപ്പാന്ന് തന്നെ നമുക്ക് പറയാം, അവരുടെ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്താണ് സംഭവമാണ്. അപ്പൊ അടുത്ത ആഴ്ച എന്തായാലും ഈ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെയും ആർസെനലിന്റെയും പാക്കാണ് വരുന്നത്. അപ്പോ കോയിനൊക്കെ മാക്സിമം സേവ് ചെയ്യുക, അത്യാവശ്യം രണ്ടും നല്ല വേർത്ത് ആയിട്ടുള്ള പാക്സ് ആണെന്ന് തന്നെ നമുക്ക് പറയാം. ഇനി നമ്മൾ പറയാൻ പോണ നമ്മുടെ ഒഫീഷ്യൽ ഈ ഫുട്ബോളിന്റെ സൈഡില് അപ്ഡേറ്റ് ചെയ്തൊരു കാര്യമാണ്. നമുക്ക് പല പേർക്കും കുറെ പേർക്ക് എനിക്കടക്കം സംശയം ഉണ്ടായ ഒരു കാര്യമാണ്. സംഭവം എന്താ വെച്ചാൽ ഐക്കോണിക് കാർഡ്സ് ഇപ്പോഴത്തെ ലെജൻഡറി കാർഡ്സ് ഐക്കോണിക് കാർഡ്സ് ഈ ഫുട്ബോളിലേക്ക് പോകുമ്പോൾ ഒറ്റ കാർഡ് ലെജൻഡറി ടൈപ്പ് ആവുമെന്ന് നമ്മൾ പറയണായിരുന്നു. അപ്പോൾ കുറേ പേർക്ക് ഡൗട്ടായിരുന്നു ഐക്കോണിക്കിന്റെ വാല്യൂ പോലെ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറേ പേർക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു കറക്റ്റ് മറുപടിയാണെന്ന് തന്നെ നമുക്ക് പറയാം ഈ ഒരു അപ്ഡേറ്റ് അവർ തന്നാണ്. അപ്പോൾ സംഭവം പറയാന്ന് വെച്ചാൽ ഇവര് പറഞ്ഞത് ലെജൻഡറി കാർഡ് ലെജൻഡറി ടൈപ്പ് തന്നെയാണ് പറഞ്ഞത്. അതേപോലെ തന്നെ ഐക്കോണിക്കും ലെജൻഡറി ടൈപ്പ് തന്നെയാണ് ഈ ഫുട്ബോളിൽ പോകുമ്പോൾ മാറുന്നത്. പക്ഷെ അവര് രണ്ടുപേരും തമ്മിലുള്ള സ്റ്റാറ്റ്സും പിന്നെ ചെറുതായിട്ട് കാർഡ് ഡിസൈൻസിൽ ചേഞ്ച് ഉണ്ടാവും. അപ്പൊ ഞാൻ ഇവിടെ കാണിച്ചു തന്നെ പോലെ അവരാ തന്ന അപ്ഡേറ്റിലൂടെ ഒരു പിക്കിലൂടെ നമുക്ക് റൊണാൾഡിനെ എക്സാമ്പിൾ ആയിട്ടാണ് ആ ഒരു കാർഡ് ടൈപ്പ് അവര് തന്നതാണ്. അപ്പൊ ആ ലെജൻഡറി കാർഡ് മാറുമ്പോൾ, ലെജൻഡറി കാർഡ് ഡിസൈൻ മാറുമ്പോൾ കറക്റ്റ് ആ ഒരു യെല്ലോ ഷെയ്ഡിലും, പിന്നെ ഐക്കോണിക് കാർഡ് മാറുമ്പോൾ ചെറുതായിട്ട് ഇത് റോസ് ഷെയ്ഡിലാണ് വരുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള സ്റ്റാറ്റ്സും സ്റ്റാറ്റ്സിൽ ഡിഫറൻസും റേറ്റിങ്ങിലൊക്കെ നല്ല ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഐക്കോണിക് കാർഡ് ജസ്റ്റ് ഈ ഫുട്ബോളിക്ക് ആ ഒരു കാർഡ് ടൈപ്പ് മാത്രമേ മാറുള്ളൂ, സ്റ്റാറ്റ്സും റേറ്റിംഗും ഒക്കെ അതേപോലെ തന്നെയാണ്. അപ്പൊ ലെജൻഡറി കാർഡ് നമ്മൾ പറഞ്ഞ പോലെ ലെജൻഡറി കാർഡിലെ രണ്ട് ടൈപ്പ് കാർഡ്സ് ഉണ്ടാവും. നമ്മുടെ ഇപ്പൊ റൊണാൾഡിനെ നോക്കാന്ന് വെച്ചാൽ ലെജൻഡറി കാർഡിന് ഇപ്പൊ കൺവേർട്ട് ആവുന്നത് ആ ഒരു ലെജൻഡറി കാർഡിന്റെ ഫസ്റ്റ് ലെവല് റേറ്റിങ്ങിനും ഐക്കോണിക് കാർഡിന്റെ റേറ്റിംഗ് ഫസ്റ്റ് ലെവൽ എത്രയാണോ അത് വേറൊരു കാർഡായിട്ടും ചെറിയൊരു കാർഡ് ഡിസൈൻ ഒരു റോസ് കളറ് പിങ്ക് കളറ് ഷെയ്ഡായിട്ട് മാറുന്നതായിരിക്കും. അപ്പോൾ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു നമ്മുടെ ഐക്കോണിക്സ് ഒക്കെ പോകുമോ, ഇനി ഐക്കോണിക് ബാഗ് ഒക്കെ ഇറക്കണോ. അതിനൊന്നും ഒരു കുഴപ്പമില്ല എന്ന് നമുക്ക് പറയാം, കാരണം ഐക്കോണിക്കിന്റെ വാല്യൂ എങ്ങോട്ടും പോകണില്ല. അതേപോലെ തന്നെ ആ ഒരു കാർഡ് ടൈപ്പ് മാത്രമേ മാറുന്നുള്ളൂ, അതേ വാല്യൂവിലും റേറ്റിങ്ങിലും തന്നെ നമുക്ക് ആ ഒരു കാർഡ് നമുക്ക് കളിപ്പിക്കാൻ പറ്റും തന്നെ പറയാം, എങ്ങോട്ടും പോകണില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ്. അപ്പോൾ കുറേ പേർക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് തീർന്നു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനുണ്ട്, കയറാൻ താല്പര്യമുള്ളവർ കയറാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം, അതുവരേക്കും ബൈ. We'll be right back.
Thank you.